ഹലോ എക്സാമിൻ ഫാമിലി അപ്പോൾ ഇന്ന് എൻ്റെ മക്കൾക്ക് മിസ്സ് ഇംഗ്ലീഷിലെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കൊക്കെ നിങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ഇംഗ്ലീഷ് വളരെ ഈസി ആക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ഇംഗ്ലീഷിലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം അപ്പോൾ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വവ്വൽസ് എന്ന് പറയുന്നത് ഓക്കെ വവ്വൽസ് അപ്പോൾ എന്താണ് വൗവൽസ് എന്നാണ് ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ എൻ്റെ മക്കൾക്ക് മിസ്സ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ മക്കൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം ഇത് നിങ്ങൾ പുതുതായിട്ട് കേൾക്കുന്ന കാര്യമാണ് അല്ലേ അപ്പോൾ അതെല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കുക ഇടയ്ക്ക് ഇടയ്ക്ക് പഠിക്കുക പിന്നെ ഈ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ എ ടു സെഡ് അല്ലേ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ ആൻസേ അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എ ടു സെഡ് എത്ര ലെറ്റേഴ്സാണുള്ളത് എത്രയാണുള്ളത് യെസ് ട്വൻറ്റി സിക്സ് ലെറ്റേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ ഇരുപത്തി ആറ് ആണ് നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബെറ്റ്സിൽ ആൽഫബറ്റ്സിലുണ്ടായിരിക്കാം അപ്പോൾ ഈ ഒരു ഇരുപത്തി ആറ് ലെറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ ചില ലെറ്റേഴ്സിന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ആ ചില ലെറ്റേഴ്സ് ലെറ്റേഴ്സാണ് ഈ പറഞ്ഞ സാധനങ്ങൾ ഏതൊക്കെയാണ് എ ഇ ഐ ഓ യു എ ഇ ഐ ഒ യു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വവ്വൽ സൗണ്ട് എന്ന് പറയുന്നത് ഓക്കെ ഇതെല്ലാം വവൽ ആണ് അതായത് നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബെറ്റ്സിൽ എ ടു സെഡ് നോക്കുകയാണെങ്കിൽ അത് ഓരോരോ ലെറ്റേഴ്സിന് പകരം നമുക്ക് എന്ത് പറയാം അത് ഓരോരോ സൗണ്ട് ആണ് അല്ലെ നോക്കിക്കേ എ ബി സി ഡി ഇ ഇതൊക്കെ ഓരോരോ സൗണ്ട് അല്ലേ അപ്പം അതേപോലെ തന്നെ നമ്മുടെ എ ടു സെഡിൽ എ ഇ ഐ ഒ യു എന്ന് പറയുന്നത് എന്താണ് ഓരോരോ ആണ് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വവ്വൽസ് എന്ന് പറയുന്നത് സോ വവൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം എ ഇ ഐ ഒ യു ആണ് നമ്മുടെ വവൽസ് എന്ന് പറയുന്നത് അപ്പോൾ ടോട്ടൽ എത്രന്നുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് എ ഇ ഐ ഒ യു അല്ലേ അഞ്ചെണ്ണാണ് വവൽസ് എന്ന് പറയുന്നത് ബാക്കി വരുന്ന ഇരുപത്തി ഒന്ന് ലെറ്റേഴ്സ് ഉണ്ടല്ലോ അല്ലേ ഇരുപത്തി ആറായിരുന്നു ഇരുപത്തി ഒന്ന് പ്ലസ് അഞ്ച് അതിലഞ്ച് എണ്ണം എന്തായിരുന്നു വവൽസ് ആണ് ബാക്കിയുള്ള ഇരുപത്തി ഒന്ന് സൗണ്ട്സിന് നമ്മൾ പറയുന്ന പേരാണ് കോൺസൊണൻസ് കോൺസണൻസ് എന്നാണ് നമ്മൾ ബാക്കി വരുന്ന ഇരുപത്തി ഒന്ന് ലെറ്റേഴ്സിന് നമ്മൾ പറയുന്നത് ബാക്കി വരുന്ന ലെറ്റേഴ്സ് ഏതൊക്കെയാണ് എ എന്ന് പറയുന്നത് വൊവ്വലാണ് ബി കോൺസണൻ്റ് ആണ് സി എന്ന് പറയുന്നത് എന്താണ് കോൺസണൻ്റ് ആണ് ഡി കോൺസൻ്റ് ആണ് ഇ എന്ന് പറയുന്നത് വൗവലാണ് എഫ് എന്ന് പറയുന്നത് കോൺസണൻ്റ് ആണ് അപ്പോൾ എന്ന് പറയുന്നത് വൗവലാണ് ഇ എന്ന് പറയുന്നത് വവ്വലാണ് ഐ എന്ന് പറയുന്നത് വൊവ്വലാണ് എ ഇ ഐ ഓ യു ഓ ആൻഡ് യു എന്ന് പറയുന്നത് വൗവൽസ് ആണ് ബാക്കി വരുന്ന ട്വൻ്റി വൺ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ട്വൻറ്റി വൺ സൗണ്ട്സിന് നമ്മൾ എന്ത് പറയും കോൺസോണൻസ് എന്നാണ് പറയുന്നത് ഓക്കെ ആണ് ഇനി ഈ പറയുന്ന വവൽസും കോൺസൊണൻസും നോക്കുകയാണെങ്കിൽ നമ്മളത് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ നോക്കിയിട്ട് ഒരു വസ്തുവിനെ നോക്കി നമ്മൾ പറയുന്ന സമയത്ത് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ആർട്ടിക്കിൾസ് ഉണ്ട് ആ ഒരു ആർട്ടിക്കിൾസിനെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് പറഞ്ഞു തരാൻ പോകുന്നത് സോ ഇവിടെ നോക്കിക്കേ ഇവിടെ മക്കൾക്ക് രണ്ട് സാധനം കാണാൻ പറ്റുന്നുണ്ട് ഇതെന്താണ് ഫേസ്റ്റ് വൺ ആ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ആപ്പിൾ അല്ലേ എ പി എൽ ഇ ആപ്പിളാണ് സെക്കൻഡ് എന്താണ് ഓറഞ്ച് അല്ലേ ഓറഞ്ച് ഓറഞ്ച് ആണ് സോ ആപ്പിൾ തുടങ്ങുന്നത് ഏത് ലെറ്റർ വെച്ചിട്ടാണ് എ എന്ന് പറയുന്ന ലെറ്റർ ആണ് ഓറഞ്ച് തുടങ്ങുന്നതോ ഓ എന്ന് പറയുന്ന ലെറ്റർ ആണ് അല്ലേ അപ്പോൾ എയും ഇയും ഐ ഓ യു എന്ന് പറഞ്ഞാൽ വൗവൽസ് ആണ് അപ്പോൾ ഇവരെ കുറിച്ച് അതായത് ഇവരാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിന് തൊട്ടു പിന്നാലെ ഏൻ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആർട്ടിക്കിൾസ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോയിൽ മക്കൾക്ക് പറഞ്ഞ് തരാം സോ ഇത്രമാത്രം മക്കൾ മനസ്സിലാക്കുക നമ്മൾ എന്ത് ചെയ്യണം വൗവൽ സൗണ്ട്സ് വരികയാണെങ്കിൽ നമ്മൾ അതിന് തൊട്ടു പിന്നിൽ ചേർക്കേണ്ട ആർട്ടിക്കിളാണ് ഏൻ എന്ന് പറയുന്നത് സോ ഇവിടെ നോക്കിക്കെ ആപ്പിൾ എയിൽ തുടങ്ങുന്നു പറയുമ്പോൾ സമയത്ത് എ ഇ ഐ ഒ യു എ ആപ്പിൾ അല്ലേ അപ്പോൾ എ ആപ്പിൾ എന്നല്ല നമ്മൾ പറയാ ഏൻ ആപ്പിൾ എന്നാണ് പറയാ ഓക്കെ ആൻ ആപ്പിൾ ഇവിടെ ഓയോ ഓ നോക്കിക്കദേ ഓ എന്ന് പറയുന്നത് ഓവൽസ് ആണ് സോ നമുക്ക് എന്ത് പറയാം ആൻ ഓറഞ്ച് എന്ന് പറയാം അല്ലേ അപ്പം ആൻ ആപ്പിൾ ആൻഡ് ഓറഞ്ച് എന്നാണ് പറയുക അടുത്തത് എൻ്റെ മക്കളൊന്ന് സ്വയം പറഞ്ഞു നോക്കിക്കേ ഇതെന്താ ഇത് നമുക്ക് നല്ല ഇഷ്ടമാണ് അല്ലേ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനം ഇത് എന്താ സാധനം ഐസ്ക്രീം അല്ലേ അപ്പം ഐസ്ക്രീം എന്ന് എഴുതി കഴിഞ്ഞാൽ ദൈസ് ക്രീം ഐസ്ക്രീം നോക്കിക്കേ എ ഇ വരുന്നുണ്ടോ വരുന്നുണ്ടോ ദേ ഐ അല്ലേ ഐസ്ക്രീം ഐ ആണ് അപ്പം ഐ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചേർക്കണം ഏൻ എന്ന് പറയണം അല്ലേ അപ്പം നമ്മൾ പറയണം ആൻ ഐസ്ക്രീം എന്നാണ് പറയേണ്ടത് എന്ത് പറയണം ആൻ ഐസ്ക്രീം എന്ന് പറയണം ഇനി നോക്കിക്കോ വലിയൊരു ആനിമൽ ഉണ്ടല്ലോ ഇത് ഏത് ആനിമലാണ് ആ വലിയ ആനിമലാണ് എലിഫൻ്റ് എന്ന് പറയുന്നത് അല്ലേ എലിഫൻറ് സോ എലിഫൻ്റ് എന്ന് പറയുന്ന സമയത്ത് ഇ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ എലിഫൻറ്റ് എന്നാണ് അപ്പോൾ ഈ വന്നല്ലോ ഈ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം ആൻ എന്ന് പറയണം ഓക്കെ എലിഫൻ്റ് എന്നാണ് നമ്മൾ പറയുന്നത് സോ ആൻ എലിഫൻറ്റ് എന്ന് പറയുന്നു ഓക്കെ ഇത് ഓരോ സൗണ്ട്സ് ആണ് അല്ലേ എ ഇ ഐ ഒ യു എന്ന് പറയുന്ന സൗണ്ട് ആണ് ഈ സൗണ്ട്സിൽ എന്ത് തുടങ്ങുകയാണെങ്കിലും നമ്മൾ എന്ത് ചേർക്കണം ഏൻ എന്നാണ് ചേർക്കേണ്ടത് അപ്പോൾ ആൻ എലിഫൻറ്റ് എന്നാണ് നമ്മൾ പറയുക ഇനി അടുത്ത് നോക്കിക്കേ ഇതെന്താ ഇത് പെൻ ആണ് അല്ലേ പെൻ പി പെൻ ആണ് സെക്കൻഡ് വൺ ഏതാണ് ഒരു ബ്ലാക്ക് കളർ ബുക്ക് കാണുന്നുണ്ടല്ലേ ബുക്കാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചേർക്കുക ഇത് വൗവൽ ആണോ മക്കളെ ഇത് വൗവൽ ആണോ പെൻ പെൻ എന്ന് പറയുമ്പോൾ പേ എന്നാണ് വരുന്നത് എന്ന് പറയുന്നത് ഒരു വൗവൽ സൗണ്ട് ആണോ അല്ല പീ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കോൺസൊണൻറ്റ് ആണ് അല്ലേ കോൺസുണൻ്റ് ആണ് അപ്പോൾ കോൺസണൻസ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം എ എന്നാണ് ചേർക്കേണ്ടത് വവ്വൽസ് വരെയാണെങ്കിൽ എൻ എന്ന് ചേർക്കണം എ എൻ എന്ന് ചേർക്കണം കോൺസറൻസ് സൗണ്ട്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം എ എന്നാണ് ചേർക്കേണ്ടത് അപ്പോൾ ഇതെന്താണ് എ പെൻ ഇതെന്തായിരിക്കും എ പെൻ എ പെൻ എന്നല്ല പറയേണ്ട എ പെൻ എന്നാണ് പറയുക അ ഓക്കെ അ പെൻ ആണ് ഇനി ഇതോ അ ആണ് ഓക്കെ സാധാരണ നമ്മൾ വീട്ടിലൊക്കെ പറയാം എ പെൻ എ ബുക്ക് എ ടേബിൾ എന്നൊക്കെ നമ്മൾ പറയാം പകരം നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം പ്രണൗൺസ് ചെയ്യുന്ന സമയത്ത് എ ബുക്ക് എ പെൻ എന്നാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ എ ബുക്കാണ് എ പെൻ അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും മക്കളെ ഇതെന്തായിരിക്കും സ്വന്തം എന്ന് പറഞ്ഞു നോക്കിക്കേ ആ ഇത് കാറാണ് അല്ലേ കാർ ക എന്നാണ് നമ്മൾ പ്രണൗൺസ് ചെയ്യുന്നത് ക ക എന്ന് പറയുന്നത് ഏതിൽ വരും മൊബൽ സൗണ്ടിൽ വരുമോ ഇല്ല അത് കോൺസഡൻസ് ആണ് അപ്പോൾ കോൺഫഡൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം ാണ് അപ്പോൾ അ കാർ അ ബുക്ക് എ പെൻ എന്നാണ് നമ്മൾ പറയേണ്ടത് ഓക്കെ ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു കുഞ്ഞു ഹോംവർക്ക് മിസ് തരാം അതായത് ഈ പറയുന്ന അംബ്രല എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഏനാണോ ചേർക്കുക അതോ എ അംബർ അംബ്രല എന്നാണോ പറയുക അതോ ഏൻ അംബർല എന്നാണോ പറയുക അത് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം കമൻറ്റ് ചെയ്യുക നോട്ട്ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് എന്താണ് വവൽ സൗണ്ട്സ് ഉണ്ടായിരിക്കും കോൺസെൻസ് ഉണ്ടായിരിക്കും അപ്പോൾ വവൽ സൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇ ഐ ഒ യു എന്ന് വരുന്ന വാക്കിന് തൊട്ടു മുന്നേ നമ്മൾ എന്ത് ചേർക്കണം ആൻ എന്ന് ചേർക്കണം അല്ലേ അപ്പോൾ ആൻ ഓറഞ്ച് ആൻ ആപ്പിൾ ആൻ ഇയർ ആൻ ഐ എന്നൊക്കെ നമ്മൾ പറയാം ഇനി കോൺസണൻസ് സൗണ്ട്സ് ആണെങ്കിൽ ബാക്കി വരുന്ന ഇരുപത്തൊന്ന് സൗണ്ട്സ് അതായത് നമ്മുടെ ബി സി കെ എൽ എം അങ്ങനെയൊക്കെയുള്ള സൗണ്ടിലൊക്കെ നമ്മൾ എന്ത് ചേർക്കും ആ ആ എന്നാണ് ചേർക്കുക എ എന്ന് ചേർക്കും അല്ലേ അപ്പോൾ അ മാങ്കോ അ ബുക്ക് അ പെൻ എന്നൊക്കെ നമ്മൾ പറയാം പിന്നെ അതുകൂടെ നമുക്ക് എന്ത് പറയാം അ കാർ അല്ലേ അതുപോലെ നമ്മുടെ ചുറ്റുള്ള എ ട്രീ എന്ന് പറയാം മരത്തിന് ട്രീ എന്ന് പറയാം അപ്പോൾ എ ട്രീ എന്ന് നമുക്ക് പറയാം ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു വീഡിയോ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക